ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പുതിയ ആഴ്ചയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരാഴ്ച നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയൊക്കെ ആഴ്ചകളാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് തമ്മിൽ തമ്മിലുള്ള സംസാരങ്ങൾ, കുറച്ച് ദിവസം അവർ വിളിച്ചില്ലെങ്കിൽ അവരെ നമ്മളൊന്ന് വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങൾ സ്ട്രോങ് ആവുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാവാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാവാം. ഏത് ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുമായിട്ട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചിലവർ വിചാരിക്കും, ആ ഞാൻ എന്തിനാ അവരെ വിളിക്കുന്നത്, അവരെന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നുള്ള ചില തോന്നലുകളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുമ്പോഴത്തേന് അവരും അതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നന്നായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ ഒന്ന് വിളിക്കുകയോ ഒന്ന് സംസാരിക്കുക, നമുക്ക് സമയമുള്ളപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി അവരെ ഒന്ന് കാണുക ഒക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും, നമുക്ക് അവരോടുള്ള സ്നേഹത്തിനും ബന്ധത്തിനും ആഴം കൂടും. അല്ലാതെ ഇപ്പം അവരെ കൊണ്ട് ആവശ്യമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ, ആ ഇനിയിപ്പോൾ ആവശ്യമുള്ളപ്പം അവരെ വിളിക്കാം, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അവരുമായിട്ട് സംസാരിക്കാം എന്നുള്ള തോന്നലുകളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അവരെന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? ആ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൻ ആവശ്യം വരുന്ന സമയത്ത് എന്നെ തിരയാറുള്ളൂ, അല്ലാത്ത സമയങ്ങളിൽ എന്താന്ന് പോലും അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ബോണ്ടിങ് കുറയും. അതേ സ്ഥാനത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് വിളിക്കുകയും പറയുകയും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, ആ സമയങ്ങളിൽ അവർ നമ്മളെ ഓർക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് സമയമില്ലെങ്കിൽ കൂടി അവർ സമയം കണ്ടെത്തി നമ്മളെ വിളിക്കുകയോ നമ്മളെ വന്ന് കാണാനൊക്കെ അവരും ആഗ്രഹിക്കും. നമ്മൾ അങ്ങോട്ട് എന്താ കൊടുക്കുന്നത് അതേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. നമ്മൾ അവരോട് എങ്ങനെ ഇടപെടുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവുമാണ് അവരിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ, ശരിയല്ലേ? കാരണം നമ്മളുടെ സംസാരം ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് ഇടപെടാനെ കൊണ്ട് അവർക്ക് കുറച്ചൊരു മടി തോന്നും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ, സൗന്ദര്യം സംരക്ഷിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ നമ്മുടെ വാക്കുകളെ നമ്മൾ സംരക്ഷിക്കണം. കാരണം നമ്മളുടെ മുഖവും നമ്മുടെ ശരീരം മാത്രം കണ്ട് ഒരാൾ ഇഷ്ടപ്പെടുന്നതിലും നമ്മളുടെ സംസാരം കണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടണം. നമ്മളൊരാളോട് ഇടപെടുന്ന നമ്മളുടെ ഇടപെടിയിൽ കണ്ട് ഇഷ്ടപ്പെടണം. അങ്ങനെ നമ്മുടെ ഇടപെടിയിലും നമ്മളുടെ സംസാരം കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ ആ ബന്ധങ്ങളൊക്കെ കുറേ നാൾ നിലനിൽക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക, രണ്ടാമത് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, മൂന്നാമത് വന്നിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് വന്നാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാം, ചില സംസാരങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ വരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. നമ്മുടെ കുടുംബജീവിതത്തിലാണ് ആദ്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്, ശരിയല്ലേ? കാരണം നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് പിണക്കവും വിദ്വേഷവും വെച്ച് പുലർത്തി അതേ സ്ഥാനത്ത് നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാമെങ്കിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾ അതിനെ വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനാണ് ബന്ധം പിരിയലൊക്കെ ഉണ്ടാവുന്നത്. അതേ സ്ഥാനത്ത് ചെറിയ ചെറിയ തെറ്റുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഒന്ന് പുറത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചിട്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത് എന്ന് പറയുന്ന അവോയ്ഡ്. അവോയ്ഡ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ആരെ മാറ്റി നിർത്തണം, മാറ്റി നിർത്തേണ്ടുന്നവരെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ടുന്ന സമയത്ത് മാറ്റി നിർത്താതെ അവരെ കൂടെ കൂട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ആ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, കുപ്പോട്ട് എന്ന് വിചാരിച്ച് ചില ഇടങ്ങളിൽ നമ്മൾ ഒരുപാട് ക്ഷമിച്ച് നമ്മുടെ കൂടെ ചില ആൾക്കാരെ കൂട്ടാറുണ്ട്. അവസാനം നമ്മൾ ദോഷത്തിലേക്കാണ് ചെന്നെത്താറ്. അതേ സ്ഥാനത്ത് ഒഴിവാക്കേണ്ടുന്ന ആൾക്കാരെ ഒഴിവാക്കേണ്ടുന്ന സമയത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് വേദനകളില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കൊടുക്കുന്നത് ഓർക്കത്തില്ല, അവർ വാങ്ങുന്നത് ഓർക്കത്തില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കുന്നത് ഒന്ന് നിർത്തി നോക്കിക്കേ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൊടുക്കാൻ മറന്നു നോക്കട്ടെ, അപ്പോഴറിയാം നമ്മൾ ഈ കൊടുത്തതൊന്നും അവർ ഓർക്കത്തില്ല. കൊടുത്ത സഹായങ്ങളോ അവർ വാങ്ങിയ സഹായങ്ങളൊന്നും അവർ ഓർക്കത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അവരതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിമർശിക്കും. അതാണ് ഇന്ന് ലോകം എന്ന് പറയുന്നത്. ഇന്ന് ആരും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവത്തില്ല. എല്ലാവരും അവരോരുടെ സന്തോഷത്തിന് അവരോരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സ്നേഹിക്കുന്നവരാണ് 100-90% ആൾക്കാർ. അപ്പം നമ്മൾ കപടമായ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. അതുപോലെ തന്നെ ആണെങ്കിൽ
തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക. എപ്പോഴും പറയാറില്ലേ, സുഗന്ധമുള്ള പൂവിൻ്റെ അടുത്ത് നിന്നാലും നമുക്ക് സുഗന്ധം പകരും, അതുപോലെ തന്നെ ഒരു അഴുക്ക് മണം ഉള്ളിടത്ത് നമ്മൾ നിന്നാൽ ആ ഒരു മണം നമ്മുടെ ശരീരത്തിൽ പകരും അല്ലേ. എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ആരെ കൂട്ടണം ആരെ കൂട്ടേണ്ട നമ്മളാണ് ചിന്തിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തെറ്റായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരുടെ കൂട്ടുകെട്ട് എങ്ങനത്തതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ല കൂട്ടുകെട്ടുകളാണെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അതേ സ്ഥാനത്ത് കൂട്ടുകെട്ട് ശരിയല്ല, ആ കൂട്ടുകെട്ടുന്ന കൊച്ചുങ്ങളുടെ സ്വഭാവം ശരിയല്ല നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു പഴഞ്ചൊല് പറയാറില്ലേ, അടയ്ക്കയാണെങ്കിൽ നമ്മുടെ മടിയിൽ വെക്കാം, അടയ്ക്കാൻ മരത്തെ എടുത്ത് നമുക്ക് മടിയിൽ വെക്കാൻ പറ്റത്തില്ല. കുഞ്ഞിലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ശിക്ഷണം കൊടുത്ത് എന്ത് കാര്യം അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ വളർത്തുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അവർ മുന്നോട്ട് വളരുന്നത്. നമ്മൾ ഈ കുഞ്ഞിലെ വിരിച്ച് കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ വാശികളെല്ലാം നമ്മളത് തമാശയായിട്ട് കാണും. ഈ തമാശയായിട്ട് നമ്മൾ ജീവിതത്തിൽ കണ്ടുവരുമ്പോഴത്തേന് കുറച്ച് അവർ മുതിർന്നു കഴിയുമ്പം ആ കാണിച്ച തമാശകൾ അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതേ സ്ഥാനത്ത് അവർ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുവാനും ശിക്ഷ കൊടുക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കണം, അല്ലാതെ എപ്പോഴും നമ്മൾ ഓമനിച്ച് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് തമാശ രൂപേണ നമ്മളത് തള്ളിക്കളയുമ്പോൾ അവർ വലുതായി കഴിയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളത് നമുക്ക് ദോഷമായിട്ട് അവർ അത് നമ്മളുടെ എതിരെ എടുത്ത് പ്രയോഗിക്കും. അപ്പം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ആ തെറ്റുകൾ തിരുത്തി ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച് വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്താൻ നോക്കണം. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ വളരും. അല്ലാതെ നമ്മൾ അവരുടെ വാശിക്ക് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.